നമസ്കാരം എക്സാം മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ മത്സര പരീക്ഷയിൽ നിരവധി ക്വസ്റ്റിനുകൾ വരുന്ന സസ്തിനികളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സസ്തനികൾ എന്നാൽ കുഞ്ഞുങ്ങളെ മുലപ്പാലൂട്ടി വളർത്തുന്ന ജീവികളാണ് ഏറ്റവും വലിയ സസ്തനി നീലത്തെമംഗലമാണ് ഏറ്റവും ചെറിയ സസ്തനി ബംബിൾ ബി ബാറ്റാണ് ബംബിൾ ബി ബാറ്റാണ് ഏറ്റവും ചെറിയ സസ്തനി ഏറ്റവും വലിയ സസ്തനി നീലത്തെമിംഗലവുമാണ് പറക്കുന്ന സസ്തിനി വവ്വാലാണ് പറക്കുന്ന സസ്തിനി വവ്വാൽ ഹൃദയമെടുപ്പ് ഏറ്റവും കുറവുള്ള ജീവി നീലത്തിമിംഗലമാണ് നീലത്തിമിംഗലത്തിനാണ് ഏറ്റവും കുറവ് ഹൃദയമെടുപ്പ് രോമമില്ലാത്ത സസ്തിനി നീലത്തിമിംഗലം തന്നെയാണ് ഏറ്റവും വലിയ നാവുള്ള സസ്തിനി നീലത്തിമിംഗലമാണ് നീലത്തിമിംഗലത്തിനാണ് ഏറ്റവും വലിയ നാവുള്ളത് തിമിംഗലത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ലഭിക്കുന്ന സുഗന്ധ വസ്തുവാണ് അംബർഗ്രീസ് അംബർഗ്രീസ് ആണ് തിമിംഗലത്തിൻ്റെ ശരീരത്ത് നിന്ന് ലഭിക്കുന്ന സുഗന്ധ വസ്തു തിമിംഗല കൊഴുപ്പ് അറിയപ്പെടുന്നത് ബ്ലബ്ബർ എന്നാണ് ബ്ലബ്ബർ എന്നാണ് തിമിംഗല കൊഴുപ്പ് അറിയപ്പെടുന്നത് ഏറ്റവും ദൈർഘ്യമേറിയ ദേശാടനം നടത്തുന്ന സസ്തിന് ആണ് ഗ്രോവെയിൽ ഗ്രോവെയിൽ ആണ് ഏറ്റവും കൂടുതൽ ദേശാടനം നടത്തുന്ന സസ്തിനി നീലത്തിമിംഗലത്തിൻ്റെ ഗർഭകാലം മുന്നൂറ് ദിവസം തൊട്ട് മുന്നൂറ്റി അറുപത് ദിവസം വരെയാണ് ആനയുടെ ഗർഭകാലം അറുന്നൂറ് ദിവസം തൊട്ട് അറുന്നൂറ്റി അൻപത് ദിവസം വരെയാണ് മനുഷ്യൻ്റെ ഗർഭകാലം ഇരുന്നൂറ്റി എഴുപത് തൊട്ട് ഇരുന്നൂറ്റി എൺപത് ദിവസം വരെയാണ് ഏറ്റവും വേഗം കൂടിയ സസ്തിനി ചീറ്റയാണ് ചീറ്റപ്പുലിയാണ് ഏറ്റവും വേഗം കൂടിയ സസ്തിനി ഏറ്റവും വേഗം കുറഞ്ഞ സസ്തിനി സ്ലോത്താണ് സ്ലോത്താണ് ഏറ്റവും വേഗം കുറഞ്ഞ സസ്തിനി ഏറ്റവും കൂടുതൽ പാൽ ഉൽപാദിപ്പിക്കുന്ന ജീവി തിമിംഗലമാണ് തിമിങ്കലമാണ് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഏറ്റവും വലിയ കുഞ്ഞിനെ പ്രസവിക്കുന്ന ജീവി നീലത്തിമിംഗലമാണ് നീലത്തിമിംഗലമാണ് ഏറ്റവും വലിയ കുഞ്ഞിനെ പ്രസവിക്കുന്ന ജീവി വെള്ളം കുടിക്കാത്ത സസ്തിനി കങ്കാരുവലിയാണ് കങ്കാരുവലിയാണ് വെള്ളം കുടിക്കാത്ത സസ്തിനി കരയിലെ ഏറ്റവും ആയുസുള്ള സസ്തിനി മനുഷ്യനാണ് മനുഷ്യനാണ് കരയിലെ ഏറ്റവും ആയുസ് കൂടിയ സസ്തിനി ഏറ്റവും വലിയ കരളുള്ള ജീവി പന്നിയാണ് പന്നിക്കാണ് ഏറ്റവും വലിയ കരൾ ഉള്ളത് ഏറ്റവും കൂടിയ രക്തസമ്മർദ്ദമുള്ള ജീവി ജിറാഫാണ് ജിറാഫിനാണ് ഏറ്റവും കൂടിയ രക്തസമ്മർദ്ദം ഉള്ളത് ഏറ്റവും ഉയരം കൂടിയ സസ്തിനി ജിറാഫാണ് ജിറാഫാണ് ഏറ്റവും ഉയരം കൂടിയ സസ്തിനി ഏറ്റവും നീളം കൂടിയ വാലുള്ള മൃഗം ജിറാഫാണ് ജിറാഫിനാണ് ഏറ്റവും നീളം കൂടിയ വാലുള്ളത് ജിറാഫിൻ്റെ കഴുത്തിലെ കഷേരുക്കളുടെ എണ്ണം ഏഴാണ് മനുഷ്യന്റെ കഴുത്തിലും ഏഴ് കശേരുക്കളാണ് ഉള്ളത് പാണ്ഡയുടെ ഭക്ഷണം മുളയിലെയാണ് മുളയിലെയാണ് പാണ്ഡയുടെ ഭക്ഷണം നഖം ഉള്ളിലേക്ക് വലിക്കാൻ കഴിയാത്ത മാർജാരവർഗത്തിലെ ജീവിയാണ് ചീറ്റ ചീറ്റപ്പുലിയാണ് നഖം ഉള്ളിലേക്ക് വലിക്കാൻ കഴിയാത്ത മാർജാരവർഗത്തിലെ ജീവി മാർജാരവർഗത്തിലെ ഏറ്റവും വലിയ മൃഗം സൈബീരിയൻ കടുവയാണ് സൈബീരിയൻ കടുവയാണ് മാർജാരവർഗത്തിലെ ഏറ്റവും വലിയ മൃഗം മാർജാരവർഗത്തിൽ സാമൂഹിക ജീവിതം നയിക്കുന്ന ഏകമൃഗം സിംഹമാണ് സിംഹമാണ് മാർജാരവർഗത്തിൽ സാമൂഹിക ജീവിതം നയിക്കുന്ന ഏകമൃഗം ക്രാണശക്തി ഏറ്റവും കൂടുതലുള്ള സസ്തിനി നായയാണ് നായക്കാണ് ക്രാണശക്തി ഏറ്റവും കൂടുതലുള്ള സസ്തിനി കാണ്ടാമൃഗത്തിന്റെ കൊമ്പ് രോമം രൂപാന്തരം പ്രാപിച്ചുണ്ടായതാണ് ആന കഴിഞ്ഞാൽ കരയിലെ ഏറ്റവും വലിയ മൃഗം കാണ്ടാമൃഗമാണ് കാണ്ഡാമൃഗമാണ് ആന കഴിഞ്ഞാൽ കരയിലെ ഏറ്റവും വലിയ മൃഗം കരയിലെ ഏറ്റവും വലിയ മാംസബുക്ക് ഹിമക്കരടിയാണ് ഹിമക്കരടിയാണ് കരയിലെ ഏറ്റവും വലിയ മാംസബുക്ക് കരയിലെ ഏറ്റവും കട്ടുകൂടിയ തൊലിയുള്ള സസ്തിനി കാണ്ടാമൃഗമാണ് കാണ്ഡാമൃഗത്തിനാണ് ഏറ്റവും കട്ടുകൂടിയ തൊലിയുള്ളത് ക്രാണശക്തി ഏറ്റവും കൂടുതലുള്ള ജീവി ഷാർക്കാണ് ഷാർക്കാണ് ക്രാണശക്തിയിൽ ഏറ്റവും കൂടുതൽ ഉള്ള ജീവി മുട്ടയിടുന്ന സസ്തിനികൾ പ്ലാറ്റിപ്പസും യക്ടിനിയയുമാണ് യക്തിനയും പ്ലാറ്റിബസുമാണ് മുട്ടയിടുന്ന സസ്തനികൾ പാലിൽ ഏറ്റവും കൊഴുപ്പ് കൂടുതലുള്ള ജീവി മുയലാണ് മുയലിൻ്റെ പാലിനാണ് ഏറ്റവും കൂടുതൽ കൊഴുപ്പുള്ളത് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന കരയിലെ ജീവി ആനയാണ് ആനയാണ് കരയിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ജീവി ഏറ്റവും വലിയ തലച്ചോറുള്ള കരയിലെ ജീവി ആനയാണ് ഏകദേശം അഞ്ച് കിലോഗ്രാം ഭാരമുണ്ട് ആനയുടെ തലച്ചോറിന് നാല് കാൽമുട്ടുകളും ഒരേ ദിശയിൽ മടക്കാൻ കഴിയുന്ന ഏക ഏകസസ്തിനി ആനയാണ് ആനയ്ക്കാണ് നാല് കാൽമുട്ടുകളും ഒരേ ദിശയിൽ മടക്കാൻ കഴിയുന്ന ഏക ഏകസസ്തിനി തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത ജീവിയും ആനയാണ് ആനയ്ക്ക് തിരിഞ്ഞു നോക്കാനുള്ള കഴിവില്ല ആന വാൾറസ് എന്നിവയുടെ കൊമ്പായി രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നത് ഉളിപ്പല്ലാണ് ഉളിപ്പല്ലിലാണ് ആന വാൾറസ് എന്നിവയുടെ കൊമ്പായി രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നത് ലോക ഗജദിനം ഓഗസ്റ്റ് പന്ത്രണ്ടാണ് ഓഗസ്റ്റ് പന്ത്രണ്ടാണ് ലോകഗജ ദിനമായി നമ്മളെല്ലാം ആചരിക്കുന്നത് മനുഷ്യൻ്റേതിന് തുല്യമായ ക്രോമസോം സംഖ്യ കാണപ്പെടുന്ന ജീവി കാട്ടുമുയലാണ് കാട്ടുമുയലിനാണ് മനുഷ്യൻ്റേതിന് തുല്യമായ ക്രോമസോം സംഖ്യ കാണപ്പെടുന്ന ജീവി ഒട്ടകത്തിന്റെ മുഴയിൽ സംഭരിച്ചു വച്ചിരിക്കുന്നത് കൊഴുപ്പാണ് കൊഴുപ്പാണ് ഒട്ടകങ്ങളുടെ മുഴയിൽ സംഭരിച്ചു വെച്ചിരിക്കുന്നത് മുതുകിൽ രണ്ട് മുഴകളുള്ള ഒട്ടകമാണ് ബാക്ട്രിയൻ ഒട്ടകം ബാക്ട്രീയൻ ഒട്ടകത്തിനാണ് മുതുകിൽ രണ്ട് മുഴകളുള്ളത് ആഹാരം കഴുകിയ ശേഷം വശിക്കുന്ന ജീവിയാണ് റാക്കൂൺ റാക്കൂൺ ആണ് ആഹാരം കഴുകിയ ശേഷം വശിക്കുന്നത് ഏറ്റവും ശക്തി കൂടിയ താടിയലുള്ള മൃഗം കഴുതപ്പുലിയാണ് കഴുതപ്പുലിക്കാണ് ഏറ്റവും ശക്തി കൂടിയ താടിയലുള്ളത് വെള്ളക്കടവുകൾക്ക് പ്രശസ്തമായ ഒറീസയിലെ വന്യജീവി സങ്കേതമാണ് നന്ദൻ കനാൽ നന്ദൻ കനാൽ വെള്ളക്കടവുകൾക്ക് പ്രശസ്തമായ ഒറീസയിലെ വന്യജീവി സങ്കേതമാണ് ഏറ്റവും കൂടുതൽ ദൂരം ചാടുന്ന ജീവിയാണ് കങ്കാരു ആണ് ഏറ്റവും കൂടുതൽ ദൂരം ചാടുന്ന ജീവി ജീവിക്കുന്ന ഫോസിൽ എന്നു വിശേഷമുള്ള ജീവിയാണ് പാണ്ഡ പാണ്ഡയുടെ വിശേഷണമാണ് ജീവിക്കുന്ന ഫോസിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ കടുവകൾ ഉള്ള രാജ്യം ഇന്ത്യയാണ് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ കടുവകൾ ഉള്ളത് കേരളത്തിലെ കടുവകൾ ഏറ്റവും കൂടുതലുള്ള വന്യജീവി സങ്കേതം പെരിയാറാണ് പെരിയാർ വന്യജീവി സങ്കേതത്തിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടുവകൾ ഉള്ളത് ഒറ്റക്കുളമ്പുള്ള ഏറ്റവും വലിയ ജീവി കാട്ടുമുയലാണ് കാട്ടുമുയലാണ് ഒറ്റക്കുളമ്പുള്ള ഏറ്റവും വലിയ ജീവി ഏറ്റവും വലിയ കണ്ണുള്ള ജീവി ഭീമൻ കണവയാണ് ഭീമൻ കണവയാണ് ഏറ്റവും വലിയ കണ്ണുള്ള ജീവി ഏറ്റവും ഉയരത്തിൽ താമസിക്കുന്ന സസ്തനിയാണ് യാക്ക് യാക്കാണ് ഏറ്റവും ഉയരത്തിൽ താമസിക്കുന്ന സസ്തനി പാലിന് പിങ്ക് നിറമുള്ള സസ്തനിയാണ് യാക്ക് യാക്കിന്റെ പാലിന് പിങ്ക് നിറമാണുള്ളത് കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്ന സസ്തനിയാണ് നീലഗിരിത്താർ ദക്ഷിണേന്ത്യയിൽ കാണപ്പെടുന്ന ഏക വരയാടാണ് നീലഗിരിത്താർ ഏറ്റവും മടിയനായ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉറങ്ങുന്ന സസ്തനിയാണ് കോല കോലയാണ് ഏറ്റവും കൂടുതൽ കാലം ഉറങ്ങുന്ന സസ്തനി ഏറ്റവും വലിയ ആൾക്കുരങ്ങ് ഗുർലിയാണ് ഗുർലിയാണ് ഏറ്റവും വലിയ ആൾക്കുരങ്ങ് ഏറ്റവും ചെറിയ ആൾക്കുരങ്ങ് ഗിബണാണ് ഗിബണാണ് ഏറ്റവും ചെറിയ ആൾക്കുരങ്ങ് ഇന്ത്യയിൽ കാണപ്പെടുന്ന ആൾക്കുരങ്ങാണ് ഗിബ്ബൺ ഗിബൻ ഇന്ത്യയിൽ കാണപ്പെടുന്ന ആൾക്കുരങ്ങാണ് ആൺ കഴുതിയും പെൺകുതിരയും ഇണ ചേർന്നുണ്ടാകുന്ന കുഞ്ഞാണ് മ്യൂൾ മ്യൂള് ആൺ കഴുതിയും പെൺകുതിരയും തമ്മിൽ ഇണചേർന്നുണ്ടാകുന്ന കുഞ്ഞാണ് ആൻകുതിരയും പെൺകഴുതിയും ഇണചേർന്നുണ്ടാകുന്ന കുഞ്ഞാണ് ഹിന്നി ഹിന്നി എന്നാൽ ആൻകുതിരയും പെൺകഴുതിയും ഇണചേർന്നുണ്ടാകുന്ന കുഞ്ഞാണ് ആൺകടുവയും പെൺസിംഹവും ഇണചേർന്നുണ്ടാകുന്ന കുഞ്ഞ് ടൈഗൺ എന്നാണ് അറിയപ്പെടുന്നത് ടൈഗൺ എന്നറിയപ്പെടുന്നത് ആൺകടുവയും പെൺസിംഹവും ഇണചേർന്നുണ്ടാകുന്ന കുഞ്ഞിനെയാണ് ആൻസിംഹവും പെൺകടുവയും ഇണചേർന്നുണ്ടാകുന്ന കുഞ്ഞാണ് ലൈഗർ ലൈഗർ എന്നാൽ ആൻസിംഹവും പെൺകടുവയും ഇണചേർന്നുണ്ടാകുന്ന കുഞ്ഞാണ് സസ്തനികൾ എന്നാൽ കുഞ്ഞുങ്ങളെ മുലപ്പാലോട്ട് വളർത്തുന്ന ജീവികളാണ് സസ്തനികളുടെ പൊതുവായ പ്രത്യേകതകളാണ് നട്ടെല്ല് ശ്വേതഗ്രന്ഥികൾ ഗ്രന്ഥികൾ രോമം ചെവിയിൽ കേൾവിയെ സഹായിക്കുന്ന മൂന്നെല്ലുകള് മസ്തിഷ്കത്തിലെ നിയോക്കോർട്ടക്സ് എന്ന ഭാഗം എന്നിവയെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടണും സബ്സ്ക്രൈബ് ബട്ടണും അമർത്തുക തുടർന്നുള്ള ക്ലാസുകൾ അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും തുടർന്നുള്ള വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് താഴെയുള്ള ബെൽബട്ടൺ അമർത്തുക താങ്ക്